ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈഡർ കുഞ്ഞിവിടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തിരുനെല്ലിയിലേക്കാണ്. അപ്പോൾ എനിക്കൊരു ഫേവറേറ്റ് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കാര്യങ്ങൾ തിരുനെല്ലി. അപ്പോൾ അവിടെ ഒരു ടെമ്പിളാണ്, അതായത് ഭഗവതി ക്ഷേത്രം ടെമ്പിളാണ്. അപ്പോൾ അങ്ങോട്ടല്ല, അവിടെ ചെറിയ ഫോറസ്റ്റ് ഉണ്ട് ആ പോകുന്ന വഴിക്ക്. അപ്പോൾ ഭംഗിയുള്ള ചെറിയൊരു ഫോറസ്റ്റും കാര്യങ്ങളും ഇപ്പം ഇന്ന് അവിടെ കാണാൻ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് വേറെ സ്ഥലത്തൊക്കെ കയറണമെന്നുണ്ട്. അപ്പോൾ ഞാനും ഞങ്ങൾ രണ്ട് പേരാണ് അപ്പം എൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ചുണ്ടയിലാണ്. ചുണ്ടയിൽ നിന്ന് മാനന്തവാടിക്ക് ഏകദേശം 26 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ മാനന്തവാടിയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കുറച്ചങ്ങോട്ട് പോകണം, എന്നാലേ തിരുനെല്ലിയിലേക്ക് എത്തുള്ളൂ. മാനന്തവാടിയിൽ നിന്ന് 26 കിലോമീറ്റർ ഉണ്ട് തിരുനെല്ലിയിലേക്ക്. ഇപ്പോൾ ചെറിയൊരു ഫോറസ്റ്റിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വായിച്ചുക. നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കാര്യങ്ങളൊക്കെയാണ്. ഈ സ്ഥലം കണ്ടില്ലേ, ഇത് ചായപ്പൊടി തോട്ടത്തിൻ്റെ ബാക്കിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ തന്നെ കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മാനന്തവാടി റോട്ടിലേക്ക് കയറി. ഇപ്പം നമ്മൾ പോകുന്നത് തിരുനെല്ലി റോട്ടിലേക്കാണ്. ഇപ്പോൾ തിരുനെല്ലി നല്ല ഭംഗിയുള്ള സ്ഥലം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ച് തരാം. അപ്പോൾ തിരുനെല്ലി പോകുമ്പോൾ ചെറിയ ഫോറസ്റ്റാണ്. ഇപ്പോൾ ഫോറസ്റ്റിൽ ആർക്കും ഇറങ്ങാമെന്ന് പാടില്ല, അത്ര ചെറിയൊരു വേഗതയിൽ നമുക്ക് പോകേണ്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോകുന്ന വീഡിയോ കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ച് തരാം. അങ്ങോട്ടിന് ഏകദേശം ഒരു 26 കിലോമീറ്റർ ഉണ്ട് മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിക്ക്. അപ്പോൾ ഇനി പോകുന്ന വീഡിയോ കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, നേരെ ക്ലാരിറ്റി ഉണ്ടോ എങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ തിരുനെല്ലിക്കുള്ള റൂട്ട് എങ്ങനെയാണ് ചോദിച്ചാൽ, നമ്മൾ നേരെ കൽപ്പറ്റ മാനന്തവാടി, വയനാട്ടിൽ നിന്ന് കൽപ്പറ്റ മാനന്തവാടിയിലെത്തി. മാനന്തവാടിയിൽ നിന്ന് കാട്ടിക്കുളം, കാട്ടിക്കുളത്തിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. ഈ കാട്ടിക്കുളത്തിന് തൊട്ട മുമ്പുള്ളൊരു ചെക്ക് പോസ്റ്റാണ് കർണാടക ചെക്ക് പോസ്റ്റ്. അപ്പം അതിന് തൊട്ട സൈഡിലൂടെ അടുത്ത ഭാഗത്തേക്കാണിത് തിരുനെല്ലിയിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പോകുന്ന വഴിയും കാര്യങ്ങളുണ്ട്. കിട്ടിരം വ്യൂ ആട്ടോ, നല്ല പച്ചപ്പും കാര്യങ്ങളുണ്ട്. ഞങ്ങളെന്തായാലും പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫോറസ്റ്റിൽ നിർത്തി. ചെറിയൊരു ഫോറസ്റ്റാണ്, കുഴപ്പമില്ലാത്ത 26 കിലോമീറ്റർ ഉണ്ട് ഈ ഫോറസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ഈ സ്ഥലം കാര്യം കണ്ടില്ലേ, പോകുന്ന വല്ല മാനിനെ ആനനെയൊക്കെ കണ്ടാൽ മതിയായിരുന്നു, എന്നാലൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാകുന്നേ പറയാനുള്ളൂ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഇനി മുമ്പോട്ട് തന്നെ പോവാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആ വീഡിയോയിൽ പറഞ്ഞല്ലോ, അതായത് ഉണ്ണിയപ്പക്കടയുണ്ട് പോകുന്നത്. ഏറ്റവും ഫേമസ് ഈ സ്ഥലത്തിന് ഏറ്റവും ഫേമസ് ഉള്ളൊരു ഉണ്ണിയപ്പക്കടയും കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഉണ്ണിയപ്പം ഒക്കെ കഴിച്ചിട്ട് ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ജസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ യാത്ര തുടരും. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതായി നേരെ കാണുന്നതാണ് ഈ ഉണ്ണിയപ്പക്കട എന്ന് പറയുന്നത്. ഇതിൻ്റെ ആകെയുടെ ഈ ഫോറസ്റ്റിന് സെൻറ്ററിൽ ആകെ ഒരു കട, ഒറ്റ കട മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ നിന്ന് വലത്തെ ഭാഗത്ത് വലത്തോട്ടുള്ള റോഡ് തന്നെ തിരുനെല്ലിയിലേക്കല്ല, അത് കർണാടക ബോർഡർ, അപ്പപ്പാറ, തോൽപ്പട്ടി വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലേക്ക് പോകാനുള്ള റോഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് തോൽപ്പട്ടിക്ക് 7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോകാനുള്ള ഇടത്തെ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് നേരെ പോയത് തന്നെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ്. പോകുന്ന വഴിക്ക് ആനയൊക്കെ കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് ഒരു ഉണ്ണിയപ്പം കഴിച്ചിട്ട് യാത്ര ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഉണ്ണിയപ്പം കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഉണ്ണിയപ്പക്കടയാണ്. അപ്പോൾ ഉണ്ണിയപ്പക്കട ഞങ്ങൾ ഉണ്ണിയപ്പം കഴിക്കുകയാണ്. ഈ സ്ഥലമാണ്. ഈ ഉണ്ണിയപ്പത്തിന് 6 രൂപയാണ് ഇവിടെ റേറ്റ് ഇത്. ഇപ്പം കഴിച്ചു നോക്കുക. അടിപൊളി തന്നെ പറയാം, വേറെ ലെവൽ. ഇവിടെ കുറേ പാർസലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഉണ്ണിയപ്പക്കട. ഉണ്ണിയപ്പക്കടയിൽ നിന്ന് കണ്ടമാനം ആളുകളുണ്ട്, ടൂറിസ്റ്റ് കണ്ടമാനം ആളുകളുണ്ട് അങ്ങോട്ടും കൊണ്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കയറി വൈകിട്ട് ഒരു വീഡിയോ കാര്യങ്ങൾ തന്നെ.
ഇപ്പൊ ഞങ്ങൾ ഏതായാലും ഉണ്ണിയപ്പൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി അടുത്ത തിരുനെല്ലി റോഡിലൂടെ പോവാൻ നിക്കണം. ഇവിടെ നല്ല വെയിലാണ്, ഇപ്പൊ അപ്പുറത്ത് കണ്ടില്ലേ ഭയങ്കര വെയിലാണ്. അപ്പൊ മാറി നിന്ന് സംസാരിക്കാണ്. അപ്പൊ ഉണ്ണിയപ്പം കിടുവാണെന്ന് തന്നെ പറയാം. അപ്പൊ ആ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇവിടെ പോകുന്ന വഴിക്ക് ആകെ ഒരു ഉണ്ണിയപ്പ കട ഉള്ളൂ. അത് ഈ ഫോറസ്റ്റിന്റെ സെന്ററിൽ ഒരൊറ്റ കട. അപ്പൊ അവിടെ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ കയറുന്നു ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും പോവാണ്. അപ്പോൾ ഞങ്ങൾ ഏതായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുനെല്ലിയിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും ഒരു ആനയെ കണ്ടു. ആനയെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ആന ഒരു കിടുക്കൻ ആന തന്നെ പറയാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്താണ്. ഇവിടുത്തെ ഇത് കണ്ടില്ലേ ഈ മലകൾ, അടിപൊളി എന്ന് പറയാം. കിടില്ല മികവ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ തിരുനെല്ലി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്ത് കണ്ടില്ലേ ഫുള്ള് ബ്രഹ്മഗിരി മലകളാണ്. ഇനി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അത് തന്നെ. ഇനി ക്ഷേത്രത്തിന് 4000 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഇത്. കിടിലൻ ക്ഷേത്രം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടുത്തെ ജസ്റ്റ് ഇവിടുത്തെ വീഡിയോയും കാര്യങ്ങളും ജസ്റ്റ് കാണിച്ചു തരാം. ഈ കാണുന്നത് പണ്ട് കാലത്തുള്ള കുടിവെള്ളത്തിൻ്റെ ഒരു പൈപ്പാണ്. അപ്പോൾ ഇത് ദൂരെ നിന്ന ഈ മലമുകളിൽ നിന്നാണ് ഈ പൈപ്പിൻ്റെ തുടക്കം തന്നെ പറയാം. അപ്പോൾ ഇവിടെ എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ബോർഡും കാര്യങ്ങളുണ്ട്. നമുക്ക് അത് ജസ്റ്റ് പോയി അത് നോക്കാം. അപ്പോൾ ഇതിൽ എഴുതി വെച്ചത് ഇതാണ്, ഇതൊന്ന് ജസ്റ്റ് ഇങ്ങ് വായിച്ച് നോക്കുക. കരിങ്കൽ പാത്തി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ, അതായത് ഈ പൈപ്പിൻ്റെ പേര്. പണ്ട് കാലത്ത് ഇവിടെ നിർമ്മിച്ച് വെച്ചതാണ്. ഇപ്പോഴും ഇത് വർക്കിംഗ് ഉണ്ട് തന്നെ പറയാം. അപ്പോൾ ഈ അമ്പലത്തിൽ ഇറങ്ങുന്ന ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ കുത്തി വെച്ച് എഴുതിയിട്ടുണ്ട് ഓരോ കല്ലിലും. ഇറങ്ങുന്ന ഓരോ സ്റ്റെപ്പിലും ഇത് കണ്ടില്ലേ, ഇതൊക്കെ കയറാനുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഇനിയും ഇറങ്ങാണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഇറങ്ങുന്ന ഓരോ സ്റ്റെപ്പിലും ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇനി ഇവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ട്, ചെറിയൊരു ആമ്പൽക്കുളം തന്നെ പറയാം, ഒരു ഭംഗിയുള്ള. ഈ കാണുന്നത് ഈ ആമ്പൽക്കുളത്തിനെ പറ്റി എഴുതി വെച്ചതാണ്, ആമ്പൽക്കുളത്തിനെ പറ്റി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. പഞ്ചതീർത്ഥം എന്ന 5 തീർത്ഥങ്ങൾ ഒന്നിച്ചു ചേർന്നതാണെങ്കിൽ ആദ്യത്വം. ഇനി ഇവിടെ ഒരു അരുവി ഉണ്ട്, ഒരു കുറച്ച് വലിയ ഒരു കുഴപ്പമില്ലാത്തൊരു അരുവി. അപ്പോൾ ഞാൻ അതും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പോരായ്മ കണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് അടുത്ത വീഡിയോ റെഡിയാക്കാം. പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.